ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ സഹനത്തിന് വലിയ അർത്ഥമുണ്ട്. വേദനകൾക്ക് ശക്തമായ ഒരു സന്ദേശമുണ്ട്. പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും മാർഗത്തിലൂടെ ലോകരക്ഷ സാധ്യതമാക്കിയ ക്രിസ്തുനാഥൻ തന്നെ അനുഗമിക്കുന്നവർക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണിത്. നമുക്ക് മുന്നിൽ ഇന്ന് മാർഗദർശികളായി മാറിയിട്ടുള്ള ഏറെ വിശുദ്ധാത്മാക്കൾ, അവർ സഹനത്തിൻ്റെയും വേദനകളുടെയും ശരിയായ അർത്ഥം ഗ്രഹിച്ചവരായിരുന്നു. തൻ്റെ ജീവിത വീഥികളിലെന്നും പൂർണ്ണ സമർപ്പണത്തോടെ ആത്മീയ വേലകളിൽ മുഴുകിയ ഒരു വൈദികൻ. ദൈവവിളിയോടുള്ള പ്രത്യുത്തരമായി ദൈവതിരുമുമ്പിൽ അദ്ദേഹം സമർപ്പിച്ചത് മറ്റെല്ലാം എന്നതിന് പുറമെ കൊടിയ വേദനകളും കണ്ണീരും കൂടിയായിരുന്നു. ഏറ്റവും മാതൃകാപരമായി തൻ്റെ ജീവിതത്തെ ദൈവത്തിനായി മാറ്റിവെച്ചതിനൊടുവിൽ അദ്ദേഹത്തിന് ദൈവം നൽകിയ സ്നേഹസമ്മാനമായിരുന്നു അത്യന്തം വേദന നിറഞ്ഞ മൾട്ടിപ്പിൾ മൈലോമ എന്ന അസ്ഥികളെ ബാധിക്കുന്ന അർബുദ രോഗം. കർത്താവ് തൻ്റെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനുമൊപ്പം ചേർത്ത് നിർത്തുന്നതിനായി താൻ പ്രത്യേകം സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന സഹനം ആ അർത്ഥത്തിൽ തന്നെ ഏറ്റെടുക്കുവാൻ ആ വൈദികൻ തയ്യാറായി. തൻ്റെ സവിശേഷമായ ദൈവവിളിയായി അദ്ദേഹം ആ വേദനകളെ ഹൃദയത്തോട് ചേർത്തുവെച്ചു. തൻ്റെയും മറ്റനേകരുടെയും വിശദീകരണത്തിനായി ദൈവം ആവശ്യപ്പെടുന്ന കരുത്തുറ്റ ദൈവവിളി. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ സ്വദേശിയെങ്കിലും വൈദികനായതു മുതൽ മാനന്തവാടി രൂപതയ്ക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ജോർജ് മൂലയിലച്ചൻ സേവനം ചെയ്യുന്നത്. യശശരീരനായ മോൺസിഞ്ഞോർ സി ജെ വർക്കിയച്ചന്റെ സ്വാധീനത്തിലൂടെ തൻ്റെ മേലുള്ള ദൈവനിശ്ചയത്തെ തിരിച്ചറിഞ്ഞ് വൈദികനാകുവാൻ തീരുമാനമെടുത്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്നോളം ശക്തമായ ഒരു ദൈവിക ഇടപെടൽ ദൃശ്യമാണ്. ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ദൗത്യങ്ങളിലും സ്തുത്യർഹമാമിധം വിജയം വരിക്കുകയും ഏവർക്കും മാതൃകയായി തീരുകയും ചെയ്ത ഒരു പ്രവർത്തന ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. പത്ത് വർഷത്തോളം മാനന്തവാടി രൂപതയുടെ മൈനർ സെമിനാരിയുടെ റെക്ടർ, രൂപത മതബോധന ഡയറക്ടർ, വികാരി ജനറൽ തുടങ്ങിയ ഏറെ നേതൃരംഗങ്ങളിലും വചനപ്രഘോഷണം, ഇടവകാഭരണം തുടങ്ങിയ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സേവനകാലങ്ങൾ പ്രശോഭിതമായിരുന്നു. ജനിച്ച നാളുകളിൽ മുതൽ ആ ജീവിതത്തെ പിടിച്ചു നടത്തിയ ദൈവകരങ്ങൾ സുവ്യക്തമാണ്. പെറ്റമ്മയിലൂടെയും വർക്കിയച്ചനിലൂടെയും തൂങ്കിഴിപ്പിതാവിലൂടെയുമെല്ലാം ദൈവം തന്നോട് ആശയവിനിമയം നടത്തിയ നാളുകളെ അദ്ദേഹം ഓർമ്മിക്കുന്നു. മലബാറിലെ ആദ്യകാല കുടിയേറ്റക്കാരായിട്ടായിരിക്കുമല്ലോ അച്ഛൻ്റെ മാതാപിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ടാവുക. അന്ന് ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും ഒന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങൾ പാലായി പൂവരണിയിലായിരുന്നു. പൂവരണിയിൽ നിന്ന് 1942 എൻ്റെ അച്ഛനും വല്യപ്പനും കൂടെ മലബാറിൽ ഇവിടെ വന്നിട്ട് ഈ പ്രദേശത്ത് സ്ഥലം വാങ്ങി. ഇന്ന് താമരശ്ശേരി രൂപതയിലുള്ള ചക്കിട്ടപ്പാറ എന്ന സ്ഥലത്ത്. അപ്പോൾ ചക്കിട്ടപ്പാറ വന്നിട്ട് 1942 വന്നതാണെന്നൊരിക്കലും 1948 ഞങ്ങൾ കുടുംബമായിട്ട് വരുന്നത്. അപ്പോൾ 1948 ഞാൻ ജനിക്കുന്നത്. ഞാനിവിടെ മലബാറിൽ വന്ന് ജനിച്ചതാണ്. അപ്പോഴെൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 6 ചാച്ചനും അമ്മയും മരിച്ചുപോയി. അമ്മച്ചി 1995 July 3 മരിച്ചു. ചാച്ചന് 2011 August 14 മരിച്ചു. ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തി തന്നെ വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് ഒരു വരവാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, മലബാറിൽ വന്നിട്ട് 1948 ഞാനിവിടെ ജനിക്കുന്നത്, February 14. അന്ന് ഈ പ്രദേശമെല്ലാം കാടാണ്. ഞങ്ങളുടെ ഒരു വീട് ഇവിടെയുണ്ട്. പിന്നെ അടുത്ത വീട്ടിലേക്ക് വീട് ഇവിടുന്നൊരു 2-3 കിലോമീറ്ററൊക്കെ അകലെയാണ്.
ഒരു ചക്കട്ടപാറയും കുടിമുക്കിയായിട്ടൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ജനിക്കുന്ന അവസരത്തിൽ ഇവിടെ സഹായിക്കാനായിട്ട് ആരുമില്ല. ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല, അതുപോലെ മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ആരുമില്ല. അതിൽ നേരത്തെ പരിചയമുള്ളൊരു ചേടത്തി അന്ന് അമ്മച്ചിയെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നതാണ് കേട്ടിട്ടുള്ളത്. ഏതായാലും ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഈ കഷ്ടപ്പാടിൻ്റെ നടുക്കാണ് ജനിക്കുന്നത്. മലബാർ വീടില്ല, സൗകര്യങ്ങളൊന്നുമില്ല, ജീവിത സൗകര്യങ്ങളിൽ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ജനിച്ച് വീണത് ചോര ചർദ്ദിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ചോര ചർദ്ദിച്ചുകൾ മിക്കവാറും മരിച്ചു പോകുന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായത്. അപ്പോൾ വല്യപ്പന് എനിക്ക് വീട്ടു പോകാൻ സാധനം, അമ്മച്ചി ഒരു നേർച്ച നേർന്നു. അത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നത് 1946 അൽഫോൻസാമ മരിക്കുന്നത്. ഈ അൽഫോൻസാമയുടെ പേരിലാണ് നേർച്ച. എന്തായിരുന്നു നേർച്ച? ഞാൻ ജീവിക്കുകയാണെന്നൊരിക്കൽ എന്നെ അൽഫോൻസാമയുടെ കബറിടത്തേക്ക് കൊണ്ടുപോയിട്ട് അടിമ വെച്ചേക്കാന്നാണ് നേർന്നിരിക്കുന്നത്. അപ്പം ഞാനത് ഓർക്കുന്നുണ്ട്. ഞാൻ ഒരു 3-4 വയസ്സൊക്കെ പ്രായം കാണുമായിരിക്കും. അപ്പോൾ നല്ല വെയിലുള്ള അവസരത്തിൽ വല്യപ്പനും അമ്മച്ചിയും കൂടെ എന്നെ അവിടെ കൊണ്ടുപോയത് ഓർക്കുന്നു. അന്ന് അൽഫോൻസാമയുടെ കുഴിമാടമെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന പോലെ ഒരു മൺകൂന, അത് മാത്രമേ ഉള്ളൂ. അവിടെ കുറച്ച് പൂവൊക്കെ വെച്ചതും കുറച്ച് തിരി കത്തിച്ചതുമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം നല്ല വെയിലായതുകൊണ്ട് എൻ്റെ കാലൊക്കെ ചുട്ടു പൊള്ളുന്നുണ്ട്. വല്യപ്പനും അമ്മച്ചിയും അവിടെ പോയിരുന്നുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പം സ്വാഭാവികമായിട്ട് അമ്മച്ചി പറഞ്ഞതനുസരിച്ച് ഞാൻ ജീവിച്ചിരിക്കാനുള്ള കാരണം അൽഫോൻസാമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അൽഫോൻസാമയുടെ പ്രത്യേക ബന്ധമുണ്ട്. അതുപോലെ അൽഫോൻസാമ തമ്പുരാന് വേണ്ടി ജീവിച്ചു. അപ്പോൾ അതുകൊണ്ട് തമ്പുരാന് വേണ്ടി ജീവിക്കണം എന്നുള്ള ചിന്ത എന്തോ എനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. ശരിക്കും വൈദികനാവാൻ സെമിനാരിയിൽ ചേരണമെന്നുള്ള ഒരാഗ്രഹം അച്ഛൻ്റെ ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്? എനിക്ക് അച്ഛനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത് എനിക്ക് ഞാൻ ഓർമ്മ വെച്ച കാലത്ത് എനിക്ക് അങ്ങനെ താല്പര്യമുണ്ടായിരുന്നു. കാരണം കൊച്ചായിരുന്ന കാലത്തൊക്കെ ആണെങ്കിലും ചാച്ചനും അമ്മയൊക്കെ പള്ളിയിൽ പോകുന്ന നേരത്ത് ചാച്ചൻ്റെ ഷർട്ട് ഞാൻ എടുത്തിടും. അപ്പം ചാച്ചനും ഷർട്ടിടെ വലിയ ലോഹം പോലെ ഇരിക്കുന്നു. അപ്പോൾ അത് വിട്ടുകൊണ്ട് ഞാൻ വീട്ടിൽ കുർബാനയൊക്കെ ചെല്ലുമായിരുന്നു. ചാച്ചനും അമ്മച്ചി പള്ളിയിൽ പോകുന്ന നേരത്ത് അപ്പോൾ എൻ്റെ പെങ്ങളും ഇളയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരുടെ കുടുംബം വെച്ച്. അതുപോലെ മാതാവിൻ്റെ വണക്കമാസമൊക്കെ ഉള്ള അവസരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരി കത്തിക്കാൻ വേണ്ടി പള്ളിയിൽ അന്ന് ഈ വലിയ ഉയരമുള്ള തിരിയാണ് തിരിക്കാല്. അപ്പോൾ ആ തിരിക്കാലൊക്കെ ഉള്ളത് കൊണ്ട് അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു തോട്ടി പോലെ തോട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ വണക്കമാസ ഉള്ള കാലത്ത് തിരി കത്തിക്കാൻ വേണ്ടി അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി ഞാൻ തിരി കത്തിക്കും. അങ്ങനെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെ വീട്ടിൽ അഭിനയിക്കുമായിരുന്നു. അപ്പോൾ മറ്റൊരു ജീവിത അന്തസ്സിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല? അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാനായിട്ട് അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. അതുപോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും എൻ്റെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, എടാ അവൻ സെമിനാരിയിൽ പോകാനുള്ള, അതുകൊണ്ട് അവൻ ഇതൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറയുമായിരുന്നു. അതെന്താ അവരങ്ങനെ പറയാനുള്ള? അവർക്കങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ മിഷൻ ലീഗിൽ സെൻ്റർ സ്കൂളിൽ ഇതിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. അൾത്താരപാലനായിരുന്നു? അൾത്താരപാലനല്ല, കാരണം എനിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകണമെന്നൊരിക്കൽ ഇട ദിവസമൊക്കെ പോകണമെങ്കിൽ 3 മൈല് ഒരു 5-6 കിലോമീറ്ററോളം നടക്കണം. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഇട ദിവസങ്ങളിൽ പള്ളിയിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ ചോറും പൊതിഞ്ഞ് കെട്ടി രാവിലെ തന്നെ പോവും. കുർബാന കഴിഞ്ഞിട്ട് ചിലപ്പം ആ ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പഞ്ഞ് വരിക്കും. അതല്ലെന്നൊരിക്കൽ രാവിലെ കഴിക്കുകയില്ല, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു, അത് കഴിച്ച് അങ്ങനെയൊക്കെ പോകാറുണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇട ദിവസങ്ങൾ അധികം പോകാറില്ലായിരുന്നു, ഒരു ചുരുക്കമായിട്ട് പോകാറുണ്ട്. 1951 മുതൽ 1967 വരെ നീണ്ട 16 വർഷക്കാലം കുളത്തുവയൽ സെൻറ്റ് ജോർജ് ഇടവക വികാരിയായിരുന്ന മോൺസിഞ്ഞോർ സി ജെ വർക്കിയച്ചൻ്റെ കാലഘട്ടം ആ പ്രദേശത്തിൻ്റെ സുവർണകാലമായിരുന്നു. ആത്മീയമായും ഭൗതികമായും കുളത്തുവയലും പരിസര പ്രദേശങ്ങളും ഏറെ മുന്നേറുവാൻ വർക്കിയച്ചൻ കാരണമായി. ആ കാലഘട്ടത്തിൽ തൻ്റെ കൺമുന്നിൽ വളർന്നു വന്ന ഏറെ കുഞ്ഞുങ്ങളുടെ ദൈവവിളി അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞത് അദ്ദേഹമായിരുന്നു. ആ പുണ്യചരിതനായ വൈദികന്റെ പ്രചോദനം ഉൾക്കൊണ്ട് ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവാൻ തീരുമാനമെടുത്ത ഏറെ പേരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ജോർജ് മൂലയലച്ചൻ. ജോർജ് അച്ഛൻ്റെ ജീവിതത്തിൽ മുഴുവൻ, പ്രത്യേകിച്ച് ബാല്യകാലത്തിൽ, വർക്കിയച്ചൻ്റെ സ്വാധീനം വളരെ വലുതാണ്.
പിതൃതുല്യമായ വാത്സല്യത്തോടെയും ഒപ്പം അതീവ ശ്രദ്ധയോടെയുമാണ് ബാല്യത്തിൽ അദ്ദേഹം തന്നെ വഴി നടത്തിയിരുന്നതെന്ന് അച്ഛൻ ഓർമ്മിക്കുന്നു. എൻ്റെ ദേവളിയെക്കുറിച്ച് പറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ബഹുമാനപ്പെട്ട സി ജെ വർക്കി അച്ഛനാണ്. കാരണം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ കുളത്തുവയൽ ഇടവകയുടെ വികാരിയായിരുന്നു. അപ്പോൾ ഈ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ആദ്യ കുർബാന തന്നത് മുതൽ എന്നെ സെമിനാരിയിൽ വിട്ടത് വരെ ബഹുമാനപ്പെട്ട വർക്കിച്ചനാണ്. വർക്കിച്ചനിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിനിങ്ങനെ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന്മാർ അച്ഛനാകാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടാകുമെന്നൊക്കെ തോന്നുന്നതുകൊണ്ടായിരിക്കാം ഞാൻ കുഞ്ഞായിരുന്ന മുതൽ കുംഭസാരത്തിൻ്റെ അവസരത്തിലൊക്കെയാണെങ്കിലും അച്ഛൻ നല്ല ഉപദേശങ്ങളൊക്കെ തരും. കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടി ഒരു പ്രചോദനം തരുന്ന വിധത്തിലുള്ള നല്ല ഉപദേശങ്ങളൊക്കെ തരുമായിരുന്നു. അപ്പോൾ അന്ന് എനിക്കത് എന്താ അതിൻ്റെ ഉദ്ദേശമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞു തന്ന നല്ല കാര്യങ്ങളൊക്കെ വാസ്തവത്തിൽ കർത്താവിലേക്ക് എന്നെ നയിക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കടപ്പാടുണ്ട് ബഹുമാനപ്പെട്ട വർക്കച്ചനോട്. അക്കാലത്താണ് ഈ എം എസ് എം ഐ സഭ സ്ഥാപിക്കുന്നത്. അപ്പോൾ എം എസ് എം ഐക്കാർ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത് വർക്കച്ചൻ്റെ പെമ്മക്കളെന്നും സെമിനാരിക്കാരായ ഞങ്ങളെക്കുറിച്ച് പറയുന്നത് വർക്കച്ചൻ്റെ ആമക്കളെന്നുമാണ്. അക്കാലത്തുണ്ടായിരുന്ന അച്ഛന്മാരാണ് ആദ്യം ഉണ്ടായിരുന്നവർ. ഒന്ന് രണ്ട് പന്നിയാമാക്കലച്ഛനും കണക്കഞ്ചേരി അച്ഛനൊക്കെ ആയിരുന്നു ആദ്യത്തെ ആളുകൾ. പിന്നെ കാപ്പുകാട്ടിലച്ഛന്, ഒസ്വാൾഡച്ഛന്, അത് കഴിഞ്ഞ് പിന്നെയുള്ള കാര്യമറ്റത്തച്ഛന്, എമ്പറയിലച്ഛന്, പൂക്കളത്തച്ഛന്, കുമ്പുക്കലച്ഛന്, പിന്നെ കുളുന്താനത്തച്ഛന്, വട്ടോട്ടുറപ്പലച്ഛന്, പിന്നെ ഞാൻ, ഇങ്ങനെ ഞങ്ങൾ കുറേ പേര് ഒരേ സമയത്ത് തന്നെ സെമിനാരിക്കാരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാലത്തുണ്ടായിരുന്ന ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വർക്കിച്ചിന് എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയ്ക്ക് ചെല്ലാറുണ്ട്. നിർബന്ധമായിട്ടും കുർബാന കഴിഞ്ഞാൽ അച്ഛനെ കണ്ടിട്ടേ പോരാവുള്ളൂ. അപ്പോൾ അച്ഛനെ കാണാൻ ചെല്ലുന്ന അവസരത്തിൽ മിക്കവാറും ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും പ്രായവും പരിചയമൊക്കെ അനുസരിച്ചുള്ള എന്തെങ്കിലും പണി മിക്കവാറും തരും. അപ്പോൾ രാവിലെ പള്ളിയിൽ പോയാൽ അന്ന് തിരിച്ച് വീട്ടിൽ വരുമെന്ന് തിരിച്ചൊന്നുമില്ല. കാരണം ചെറുപ്പം വർക്കിച്ചിനെ എവിടെയെങ്കിലൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെയും പ്രായം അനുസരിച്ച് കഴിവനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പാസ്റ്ററായിട്ടുള്ള ജോലികൾ അച്ഛനെ ഏൽപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് പരിശീലിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അന്ന് ഞാൻ മൈനസ് സെമിനാരിക്കാരനായതുകൊണ്ട് എനിക്കധികം ജോലിയൊന്നും കിട്ടിയിട്ടില്ല. എങ്കിൽ തന്നെയും എവിടെയെങ്കിലുമൊക്കെ മറ്റേ ഇടവുകളിലോ പോകാനോ അല്ലെങ്കിൽ മറ്റേ അച്ഛന്മാരെ കാണാനോ ഒക്കെയുള്ള അവസരങ്ങളിലൊക്കെ അതിന് അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛനൊരു പ്രത്യേക ഒരു ട്രെയിനിങ് നൽകുന്നൊരു ശൈലിയുണ്ടായിരുന്നു. അപ്പോൾ പണ്ടത്തെ ആ ഗുരുകുലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഒരു വ്യക്തി ബന്ധം, അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാ കാര്യങ്ങളും വർക്കച്ചനുമായിട്ട് ഷെയർ ചെയ്യുകയും പിന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരം ആരാധനയാണ്. ഈ ആരാധനയ്ക്കാണെങ്കിലും ഞങ്ങൾ പോവും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വർക്കച്ചനുമായിട്ടൊരു പ്രത്യേക അടുപ്പവും ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. കർത്താവിന് ഏറ്റവും യോജനയായ ഒരു സമർപ്പിതൻ പലപ്പോഴും രൂപം കൊള്ളുന്നത് വിശ്വാസത്തിൻ്റെ ഉറച്ച ബോധ്യങ്ങളിൽ അധിഷ്ഠിതമായ സ്നേഹസമ്പുഷ്ടമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നുമാണ്. മാതാപിതാക്കളുടെ മാതൃകയും പ്രചോദനവും ദൈവനിശ്ചിതമായ ഒരു സമർപ്പിത വീഥിയിലേക്ക് ഉറച്ച ബോധ്യത്തോടെ നടന്നെത്തുവാൻ മക്കളെ പര്യാപ്തരാക്കുന്നു. ചക്കിട്ടപാറ മൂലയിൽ തോമസ് മറിയം ദമ്പതികളുടെ സവിശേഷമായ ബോധ്യങ്ങളും പ്രാർത്ഥനാ ജീവിതവുമാണ് ജോർജച്ചന് ഏറ്റവും തീക്ഷ്ണതയോടെ തൻ്റെ വിളിയിൽ നിലനിൽക്കുവാൻ സഹായിച്ചത്. മാതാപിതാക്കൾക്ക് എന്തായിരുന്നു പ്രതികരണം? രണ്ട് പെൺമക്കൾക്ക് ശേഷം ആദ്യം ഉണ്ടായ ആന്തരിയാണ്, അതിനിങ്ങനെ വലിയ അൽഫോൻസാമിയുടെ മധ്യസ്ഥതയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയതാണ്. അപ്പോൾ സെമിനാരിയിൽ പോകുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു? അമ്മച്ചിക്ക് താല്പര്യമായിരുന്നു. കാരണം അമ്മച്ചിയാണല്ലോ നേർച്ചയൊക്കെ നടന്നത്. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ വഴിയെ പോകുന്നതിൽ അമ്മച്ചിക്ക് സന്തോഷമായിരുന്നു. അതേസമയത്ത് ചാച്ചന് പ്രത്യേക താല്പര്യവും കാണിച്ചില്ല, എതിർപ്പും കാണിച്ചില്ല. പക്ഷേ ഞാൻ ഡീക്കനായിരിക്കുന്ന അവസരത്തിൽ രാച്ചൻ ഒരു ദിവസം എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നു. കാര്യം ഡീക്കനായി എങ്കിലും എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും തിരിച്ചു പോരാം. അച്ഛനാകാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനായിക്കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം അവസരമുണ്ട്, അതുകൊണ്ട് തിരിച്ചു പോരണം തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നതാണ് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി ചാച്ചന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെന്നൊരിക്കലും ഞാൻ ഒരു നല്ല അച്ഛനായി കാണണമെന്നാണ് ചാച്ചൻ്റെ ആഗ്രഹം. പോയി അച്ഛനായി അത് കഴിഞ്ഞ പിന്നെ കുഴപ്പി തിരിച്ചു പോരുന്നൊരവസ്ഥ അതൊരിക്കലും ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹമാണ് ചാച്ചൻ്റെ മനസ്സിലുള്ളത് എന്നെനിക്ക് മനസ്സിലായി. അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും
വൈദികനാകാൻ തീരുമാനമെടുത്തതിലും അച്ഛൻ്റെ കുടുംബത്തിനുള്ള പങ്ക്, കുടുംബത്തിന് എന്തെങ്കിലും സ്വാധീനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അമ്മച്ചിയുടെ പ്രാർത്ഥന തീരുമാനമായിട്ടുണ്ടായിരുന്നു. അമ്മച്ചി ഞാനൊരു അച്ഛനാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുടുംബ പ്രാർത്ഥനകളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാമോ? കുടുംബ പ്രാർത്ഥന അക്കാര്യത്തിൽ പ്രത്യേകിച്ചും അമ്മച്ചിയുടെ നിയന്ത്രണമായിരുന്നു. കുടുംബ പ്രാർത്ഥന എല്ലാവരും കൂടെ ഒന്നിച്ച് ഭംഗിയായിട്ടൊക്കെ ചെല്ലുന്ന കാര്യത്തിൽ, ഒരിക്കലും മുടക്കാതിരിക്കുന്ന കാര്യത്തിലൊക്കെ അമ്മച്ചിക്ക് പ്രത്യേക നിഷ്ഠയുണ്ടായിരുന്നു. അതുപോലെ നോമ്പുകാലത്തൊക്കെ ആണെന്നൊരിക്കൽ വീട്ടിലെ ഉപവാസവും ഒരു നേരമൊക്കെ നോക്കുന്ന കാര്യത്തിലൊക്കെ പ്രത്യേക നിഷ്ഠ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നേരം നോക്കുന്ന അവസരത്തിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കൊച്ചു പിള്ളേർക്ക് ഭക്ഷണമൊക്കെ തരും. അപ്പോൾ അവരെ ഭക്ഷണം കഴിക്കാതിരുന്നൊരു വൈകുന്നേരം അവർക്ക് വേണ്ടി പ്രത്യേക ഭക്ഷണമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണ കിട്ടുന്നതും അതിന് കൊടുത്തി അവർക്ക് കിട്ടുന്ന അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിൻ്റെ പങ്കും നിങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ നോമ്പ് പ്രത്യേകിച്ച് വലിയാഴ്ചയിലൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രത്യേകം ഓർക്കുന്നത്, വലിയാഴ്ചയിലൊക്കെ അമ്മച്ച് അവിടെ ഇങ്ങനെ വീട്ടിൽ പ്രത്യേക ഡിസിപ്ലിൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. വർത്തമാനം പറയാൻ പാടില്ല, ഒച്ച ഉണ്ടാക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആണെന്നൊരിക്കൽ മിണ്ടാൻ പോലും സമ്മതിക്കുകയില്ലായിരുന്നു. കാരണം കർത്താവ് മരിച്ചു കിടക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഉല്ലസിക്കാനും വർത്തമാനം പറയാനുള്ള അവസരമൊന്നുമല്ല. അതുപോലെ പിള്ളേർ ഞങ്ങൾ ഓടിച്ചാടി നടക്കരുത്, യാതൊരു കാരണവശാലും മരം കയറാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഉദ്ദേശങ്ങളൊക്കെ അമ്മച്ചിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം എന്ത് കാര്യത്തിലാണെന്നൊരിക്കലും അമ്മച്ചിക്ക് ഇങ്ങനെ പ്രത്യേക ഒരു നിയോഗം ഉണ്ടായിരുന്നു. അപ്പം ആ നിയോഗത്തോടു കൂടിയൊക്കെ ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതും നിർദ്ദേശിക്കുന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നു. തലശ്ശേരി മൈനർ സെമിനാരിയിലുള്ള വിദ്യാഭ്യാസ കാലം ബഹുമാനപ്പെട്ട മൂലയിലച്ഛൻ്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവുകളിൽ ഒന്നാണ്. ആ കാലഘട്ടത്തിൽ കൂടുതൽ മിഴിവാർജിച്ച അദ്ദേഹത്തിൻ്റെ മേലുള്ള ദൈവവിളി സഹപാഠികൾക്കും പ്രചോദനകരമായിരുന്നു. ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി മാനന്തവാടി രൂപതാ മെത്രാൻ സ്ഥാനമേൽക്കുന്നതിന് മുൻപ് ഏതാനും വർഷങ്ങൾ തലശ്ശേരി മൈനർ സെമിനാരി റെക്ടറായിരുന്നു. ആത്മീയ ബോധ്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതശൈലിയിലൂടെ ശ്രദ്ധേയനായ ബ്രദർ ജോർജ് മൂലയിലും റെക്ടറായിരുന്ന തൂങ്കുഴിയച്ഛനും തമ്മിൽ സവിശേഷമായ ഒരു ഗുരുശിഷ്യ ബന്ധം അന്നു മുതൽ രൂപം കൊണ്ടു. പിന്നീട് അരനൂറ്റാണ്ടോളം പിന്നിട്ടെങ്കിലും ആ ബന്ധം ഇന്നും തുടരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്നു ഒരു വർഷം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റെക്ടറുമായിരുന്നു. അതുകൊണ്ട് വളരെ അടുത്ത് അദ്ദേഹത്തെ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചു. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ്, അച്ഛൻ പഠിച്ചിരുന്ന ആദ്യത്തെ വർഷം അദ്ദേഹത്തിന് ലാറ്റിൻ കുറച്ച് പ്രയാസമായിരുന്നു. ലത്തിൻ, അന്നത്തെ കാലത്ത് ലത്തിൻ ഭാഷ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ സ്വല്പം ഒരു മനസ്സിന് പ്രയാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ലാറ്റിൻ ഭാഷ അതിൽ വേണ്ടത്ര പ്രാവീണ്യം ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ റെക്ടറായതിന് ശേഷം എനിക്ക് അദ്ദേഹത്തെ വളരെ അടുത്ത് മനസ്സിലായി. അദ്ദേഹത്തിന് ആ ഭാഷാപരമായിട്ട് സ്വല്പം പ്രയാസമുണ്ടെങ്കിലും വളരെയധികം സദ്ഗുണങ്ങളുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന്. അദ്ദേഹം മറ്റ് പല രംഗങ്ങളിലും ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്നു. അദ്ദേഹം നല്ലപോലെ ഒരു നല്ല ചിന്തകനായിരുന്നു. വളരെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു. പിന്നെ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ സമർത്ഥമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രത്യേക കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, കലാപരമായിട്ട് ഒത്തിരി കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ആക്ട് ചെയ്യാനും പാടാനും പ്രസംഗിക്കാനും ഒക്കെയുള്ള വളരെ അധികം ഒത്തിരിയേറെ കഴിവുള്ള അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അങ്ങനെ ദൈവം തന്നെ ഒരു വലിയ നിധിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കരുതിയത്. ആ കാലഘട്ടത്തിൽ തന്നെ മൂലയിലെ സഹപാഠികൾക്കൊക്കെ വളരെ ബഹുമാനമായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹത്തിന് ഒത്തിരിയേറെ ഗുണങ്ങളുള്ളെങ്കിലും ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യമായിരുന്നു. സത്യസന്ധത, ധാർമ്മിക ബോധം, നീതിബോധം, അതിലേക്കൊരു യാതൊരു വീഴ്ചയും വരുത്താതിരുന്നുകൊണ്ട് സഹപാഠികൾ സ്വല്പം കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ധാർമ്മിക മൂല എന്ന് പോലും വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ
ആ നീതിബോധമൊക്കെ അത്രയ്ക്ക് മനോഹരമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആദ്യത്തെ കൊല്ലം ഞങ്ങളുടെ റെക്ടർ മോൺസിഞ്ഞോർ പുത്തേട്ടായിരുന്നു. പുത്തേട്ടച്ചന് വളരെ നല്ലൊരു മനുഷ്യന്, വളരെ പരിചിതനായിട്ടുള്ള വ്യക്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, അദ്ദേഹത്തെ ഞങ്ങൾക്ക് പേടിയായിരുന്നു, വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് ചില പേടിയൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഞങ്ങളുടെ റെക്ടറായിട്ട് വന്നത് തൂങ്കിഴിപ്പിതാവാണ്. തൂങ്കിഴിപ്പിതാവ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ആ പഴയ സ്ട്രിക്റ്റ്നെസ്സൊക്കെ മാറി. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ലോങ് സ്ലീവ്സ്, ഇപ്പം മുണ്ട് ഒരിക്കലും മടക്കി കുത്താൻ പാടില്ല, ഇങ്ങനെ ആ വിധത്തിലൊക്കെ ആയിരിക്കും നടക്കേണ്ടിയിരുന്നത്. തൂങ്കിഴിപ്പിതാവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കളർഷർട്ടൊക്കെ ഇടാനായിട്ട് അനുവാദം തോന്നി. അതുപോലെ പിള്ളേരെല്ലാവരും സൈക്ലിംഗ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള അവസരമൊക്കെ തന്നു. എല്ലാവരെയും സൈക്ലിങ്ങൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ ആകെപ്പാടെ അന്തരീക്ഷം ഒത്തിരി ഒരുപാട് മാറി. അതോടുകൂടെ തൂങ്കിഴിപ്പിതാവിനോട് പൊതുവേ സെമിനാരിക്കാർക്ക് എല്ലാവർക്കും ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു, വളരെ കോഡിയലായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്. അതിനൊരു കാരണം എനിക്ക് തന്നെ മോൺസിഞ്ചോർ അച്ഛനെ പേടിയായിരുന്നുകൊണ്ട് മോൺസിഞ്ചോർ അച്ഛൻ്റെ എനിക്കൊരു അധികം അടുക്കുകയായിരുന്നില്ല. അതേസമയത്ത് തൂങ്കിഴിപ്പിതാവ് എല്ലാവരോടും വളരെ ഹൃദ്യമായിട്ട് പെരുമാറുന്നത് കൊണ്ട് എല്ലാവർക്കും വളരെ കാര്യമായിരുന്നു. മംഗളിക്കുരി പിതാവ് പറഞ്ഞിട്ടുള്ള തൂങ്കിഴിപ്പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പിതാവിൻ്റെ സ്വഭാവം ഐസ്ക്രീം പോലെയാണ്. അപ്പോൾ പിതാവിൻ്റെ ആ സ്വഭാവ സ്കൂൾ അങ്ങനെ സെമിനാറിലായിരുന്നപ്പോഴാണെങ്കിലും അങ്ങനെയായിരുന്നു. 1973 അദ്ദേഹം മെത്രാനായ അവസരത്തിൽ, ഞാൻ മേജർ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത്, എവിടെയായിരുന്നു മേജർ സെമിനാരി പഠനം? വടവാതൂർ സെമിനാരി, കോട്ടയം. കോട്ടയം. അപ്പോൾ ആ കാലത്ത് ഞാൻ ഉറക്കുന്ന ഒരു ദിവസം, ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് വെച്ചത് കുളിക്കാൻ വേണ്ടി വരുന്ന നേരത്താണ് അങ്ങനെ തൂങ്കിഴിയച്ഛൻ ബിഷപ്പായി എന്നറിയുന്നത്. അപ്പോൾ കുളിക്കാൻ പോയപ്പോഴെനിക്ക് തോന്നുന്നത് ഷവറിലെ വെള്ളവും എൻ്റെ കണ്ണിലെ വെള്ളവും ഒന്നിച്ചൊഴുകിയെന്ന്. അപ്പോൾ അത്ര സന്തോഷം തോന്നി. തൂങ്കിഴിയച്ഛൻ ബിഷപ്പായി, മാനന്തവാടി രൂപതയുടെ നിയുക്ത ബിഷപ്പായിരിക്കുന്നു എന്നൊക്കെ കേട്ടപ്പോഴും. അപ്പോൾ അദ്ദേഹത്തുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഡീക്കനായിരിക്കുമ്പോൾ മാനന്തവാടി രൂപതയ്ക്ക് ചേർന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ആ നല്ല ബന്ധം അത് ഇപ്പോഴും തുറന്നു കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. പിന്നീട് അച്ഛനായി കഴിഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ സാധിച്ചു. മൂലേശൻ പഠിച്ചു വൈദികനായി, അതിനുശേഷം മാനന്തവാടി രൂപത ഉണ്ടായപ്പോൾ അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ മാനന്തവാടി രൂപതയിലേക്ക് ക്ഷണിച്ചു. ക്ഷണിച്ചിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ മാനന്തവാടി രൂപതയിലേക്ക് വന്നു. എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ എപ്പോഴും തോന്നിയത്. അത് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ജോലികളൊക്കെ ഏൽപ്പിച്ചു. പക്ഷേ ഏറ്റവും സവിശേഷമായ ജോലി അദ്ദേഹത്തെ റെക്ടറാക്കി നിയമിച്ചു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ മാനന്തവാടിയിൽ മൈനർ സെമിനാരി റെക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ. ശരിക്കും തൂങ്കിഴിപ്പിതാവ് റെക്ടറായിരുന്നപ്പോഴുണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ മാനന്തവാടി മൈനർ സെമിനാരിയിൽ ആദ്യത്തെ ഒരു വർഷം കാട്ടടിച്ചൻ്റെ കൂട്ടത്തിൽ വൈസ് റെക്ടറായിട്ട് സേവനം ചെയ്തു. പിന്നീട് 9 റെക്ടറായിട്ട് സേവനം ചെയ്തു. അപ്പോഴന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന റോൾ മോഡൽ വാസ്തവത്തിൽ തൂങ്കിഴിപ്പിതാവായിരുന്നു. തൂങ്കിഴി അച്ഛൻ, ഞങ്ങളുടെ പഴയ റെക്ടറച്ഛന്. അദ്ദേഹത്തിൻ്റെ പിള്ളേരോടുള്ള പെരുമാറ്റവും അവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധയും അതുപോലെ ഡിസിപ്ലിനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ അങ്ങനെ പച്ചക്കടാതെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സെമിനാരിക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണമേ അദ്ദേഹം കഴിക്കുകയുള്ളൂ. അവർക്കെന്ത് കൊടുക്കുന്നു അത് മാത്രമേ അദ്ദേഹം കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരു ശൈലിയാക്കി. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ ഓർത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ, എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സെമിനാരിക്കാരോടും പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതുപോലെ അദ്ദേഹം ഞാൻ ബിഷപ്പായിരിക്കുകയും ഞാൻ റെക്ടറായിരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം, എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിരുന്നു. ഇപ്പോൾ സെമിനാരി കാര്യങ്ങളിൽ അദ്ദേഹം അങ്ങനെ ആവശ്യമില്ലാതെ ഒന്നും ഇടപെടാറില്ല, എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് എന്നെ ഏൽപ്പിച്ചു. അന്ന് പ്രത്യേകത ഉണ്ടായിരുന്നൊരു കാര്യം, രൂപതയ്ക്ക് വേണ്ടിയുള്ള സെമിനാരിക്കാർ മാത്രമല്ല, നോർബർട്ട് ടൈൻസ്, കമ്മില്യൻസ്, പിന്നെ ചാന്താ മിഷന് വേണ്ടിയിട്ടുള്ളവർ, ജലന്ധറിന് വേണ്ടിയിട്ട്, ജമ്മു കാശ്മീരിന് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള മിഷണറി പ്രദേശമുണ്ടായിരുന്നു.
അപ്പം ഇങ്ങനെ എല്ലാ കൂട്ടരും ഉള്ളൊരു ഒരു പരിശീലനം പരിശീലനം. അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിലൊക്കെ ആണെന്നിരിക്കില്ല, ഒരുപക്ഷെ എൻ്റെ വൈദിക ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ളത് സെമിനാരിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരാഴ്ചയിൽ 24 പിരീഡ് ഉണ്ടെങ്കിൽ 23 പിരീഡ് ഞാൻ എടുക്കാറുണ്ടായിരുന്നു. അന്ന് അച്ഛന്മാരെ കുറവാണല്ലോ, അപ്പം അതുകൊണ്ട് സെമിനാരിയിലെ രൂപതാ വൈദികനായിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സഹായിക്കാനുണ്ടായിരുന്നത് പ്രായമായ വേറെ അച്ഛന്മാരൊക്കെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അവർക്ക് ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം, അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുവാണ്. ഒരു സെമിനാരിയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വിശ്വസിക്കപ്പെടുന്നൊരു ഒരു ദൗത്യമാണത്. ഒരാൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഭാവി വൈദികരാകേണ്ടവരെ ഒരാൾ കേൾപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യത്തിന് പറ്റിയൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയത് മൂലയച്ചനായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ആ ജോലി ഏൽപ്പിക്കുകയും അത് അദ്ദേഹം വളരെ സ്തുത്യർഹമായ വിധത്തിൽ നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ്. ഇന്ന് മാനന്തവാടി രൂപതയിലെ ഒരു നല്ല ശതമാനം വൈദികർ എൻ്റെ സ്റ്റുഡൻസാണ്, എൻ്റെ ശിഷ്യരാണ്. ഇപ്പം ഇപ്പോഴത്തെ സെമിനാർ ഡയറക്ടർ പോലും ഇപ്പോഴത്തെ സെമിനാർ ഡയറക്ടർ, രൂപതയിലെ ചാൻസലർ, പ്രൊക്രേറ്റർ, ഫാസ്റ്റ് അസിസ്റ്റൻ്റിൻ്റെ ഡയറക്ടർ, പിന്നെ മാണ്ഡ്യ രൂപതയുടെ വികാരി ജനറാള്, ചാൻസലർ, പിന്നെ രൂപതയുടെ തന്നെ ഒരു അഞ്ചാറ് ഫൊറോന വികാരിമാർ, ഇവരൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഞാൻ പരിശീലിപ്പിച്ചു വിട്ടവർ അവരെല്ലാവരും കഴിയുന്നത്ര ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതിൽ. തൻ്റെ പ്രിയപ്പെട്ട ഒരു ശുശ്രൂഷകനെ അതീവ ശ്രദ്ധയോടെ ഒരുക്കിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ അനന്ത സ്നേഹമാണ് മൂലയിലച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിലൂടെ നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നത്. സവിശേഷമായൊരു ജീവിതാന്തസ്സിലേക്ക് കടന്നു വരുവാനുള്ള ദൈവേച്ഛയ്ക്ക് മാതാപിതാക്കളും ഗുരുഭൂതരും വ്യക്തത നൽകിയത് തൻ്റെ വഴികളെ ജീവിതത്തിൽ തിരിച്ചറിയാനും തെരഞ്ഞെടുക്കുവാനും അദ്ദേഹത്തെ സഹായിച്ചു. അത് സവിശേഷമായ ഒരു ദൈവവിളിയുടെ പൂർത്തീകരണത്തിനായും അതുവഴി അനന്യമായ ദൈവീക പദ്ധതികളുടെ നടത്തിപ്പിനായും സർവശക്തനോട് പൂർണ്ണമായി സഹകരിച്ച ഒരു വ്യക്തിയുടെ സമർപ്പണം കൂടിയായിരുന്നു. ഇങ്ങനൊരു ചാൻസ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബ്രദറിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് തമ്പുരാൻ്റെ ഒരു നിയോഗം. അതുകൊണ്ട് ബ്രദറത് വീഴ്ച വേണ്ടെന്ന് വെക്കരുത്, ബ്രദറെ പോകണം. ഒരേ സമയം ഒരു ആധ്യാത്മിക മനുഷ്യനും അതേസമയം ഭരണകാര്യങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം.